Hi all, Assalamu alaikum. Welcome back to Trade Zone. Innu njan ningalumayi share cheyan pogunnathu nalla taste ulla oru beef vindalu inde recipe aanu. Namukku idengane undakkunnathu ennu nokkam. Njan adinu vendite oru tablespoon kurumulagu, 4 grambu, oru kashnam patta, oru tablespoon perinjeeragam, 4 yelakka. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുരിങ്ങയുടെ തൊലിയാണ്. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. മുരിങ്ങയുടെ തൊലി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. നമുക്ക് കുരുമുളക്, പെരിഞ്ചീരകം, ഗ്രാമ്പു, പട്ട, ഏലക്ക ഇത് അഞ്ചുമാണ് നമുക്ക് ചൂടാക്കിയെടുക്കേണ്ടത്. ഇത് ചൂടാക്കിയെടുത്താൽ നമുക്ക് പൊടിക്കാൻ എളുപ്പമാണ്. അതിനു വേണ്ടിയാണ് ചൂടാക്കിയെടുക്കുന്നത്. ഈ ബീഫ് വിന്ദാലുവിന് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുരിങ്ങയുടെ തൊലിയും കടുകുമാണ്. ഞാൻ കടുക് ലാസ്റ്റ് പറയുന്നിരുന്നു. ലാസ്റ്റ് മീൻസ് നമുക്ക് ഇത് ചൂടായി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചൂടാക്കി വരുമ്പോഴാണ് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നത്. കാരണം കടുക് പെട്ടെന്ന് ചൂടാവുന്ന കാരണം നമുക്കിത് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതെല്ലാം ചൂടായതിന് ശേഷം ഇട്ടെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് വെക്കുമ്പോൾ ഒന്നും കടുക് ചേർക്കാറില്ല. പക്ഷേ ഈ ബീഫ് വിന്ദാലു ഉണ്ടാക്കുമ്പോൾ നമുക്കിതിലേക്ക് കടുക് മസ്റ്റാണ്. അതേപോലെ മുരിങ്ങയുടെ തൊലിയും. ഇനി കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെയൊന്ന് പൊടിച്ചെടുക്കണം. ഈ മസാലകളെല്ലാം ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മുരിങ്ങയുടെ തൊലി കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഇവിടെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റു മസാലകളെല്ലാം മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലേക്കിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി മുരിങ്ങയുടെ തൊലിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുരിങ്ങയുടെ തൊലി എടുത്തിട്ട് അതിൻ്റെ മേലെയുള്ള തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചി, നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി, വെളുത്തുള്ളി, എത്രയാണ് നമ്മൾ ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പെരിഞ്ചീരകം ചേർത്തത് കൊണ്ട് നമുക്കിനി പെരിഞ്ചീരകം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുക്കണം. ഇതിലേക്ക് നമുക്കിനി ഒരു നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഏതെങ്കിലും ആണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇത് നല്ലതായി അരച്ചെടുക്കാം. ഇനി ഞാനിതൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഈ സവാള നമുക്ക് കുക്കറിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം.
സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഈ മസാലകളെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ടുണ്ടല്ലോ, നമ്മളെ കടുക്, അതേപോലെ മുരിങ്ങയുടെ തൊലി, അതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാല ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ നമ്മളെ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തല്ലോ, ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം. ഈ മസാലകളെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സി കഴുകിയ ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂടെ നമുക്ക് ഈ മസാലയിലേക്ക് ഒഴിച്ചെടുക്കാം. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 1 കിലോ എല്ലോട് കൂടി തന്നെയുള്ള ബീഫാണ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മസാലകളെല്ലാം ബീഫിൽ പിടിക്കുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ തക്കാളി ചേർക്കുന്നില്ല, കാരണം നമ്മൾ നാരങ്ങയുടെ നീര് കൊണ്ടാണല്ലോ മസാലകൾ അരച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പുളി തന്നെ ഇതിലേക്ക് മതിയാവും, നമ്മൾ തക്കാളി വേറെ ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തിരുന്നു, ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തിള വരുന്നത് വരെ, ഒരു തിള മീൻസ് നമുക്കതിൽ ആവി നല്ലതുപോലെ പൊങ്ങി വരുന്നത് വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. നമുക്ക് 6 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം.
കുക്കർ അടിച്ചു വെക്കാം. നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുതന്നെ തന്നെ കുക്കർ അടിച്ചു വെച്ച് നമുക്ക് 6 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. കുക്കർ തുറന്നു നോക്കി, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു. അത് കൂടിയിട്ടൊന്നുമില്ല, പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി ബീഫ് കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും.